നമസ്കാരം മരളി വാർത്തയിലേക്ക് സ്വാഗതം. ഓൺലൈൻ പഠനത്തിനായി സർക്കാർ നൽകിയ ലാപ്ടോപ്പുകൾ കാഴ്ചവസ്തുക്കളാണെന്നും ലാപ്ടോപ്പ് നിർമ്മാതാക്കളായ സർക്കാർ പങ്കാളിത്തമുള്ള കോക്കോണിക്സ് കമ്പനിക്കെതിരെ വ്യാപകമായ പരാതികളും ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് ഒരു നല്ല ലാപ്ടോപ്പ് തിരഞ്ഞെടുക്കുക എന്നുള്ളത് എല്ലാവർക്കും സംശയമുള്ള ഒരു കാലമാണ്. ഈ കോവിഡ് കാലത്ത് പ്രത്യേകിച്ച് ലാപ്ടോപ്പുകൾ ജീവിതത്തിന്റെ ഒരു ഭാഗമായി തന്നെ മാറുകയാണ്. വിദ്യാർത്ഥികളാണെങ്കിലും ഉദ്യോഗസ്ഥരാണെങ്കിലും സമയാസമയങ്ങളിൽ പുതിയ ലാപ്ടോപ്പ് വാങ്ങേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ. കയ്യിലുള്ള ലാപ്ടോപ്പ് കേടായി എന്നാൽ കയ്യിലുള്ള ലാപ്ടോപ്പ് കേടായിട്ട് പോരെ, അതിനെക്കുറിച്ച് ചിന്തിക്കാനെന്നൊക്കെയുള്ള തോന്നൽ എല്ലാവർക്കും വന്നു കഴിഞ്ഞു. ഈ ഒരു ഓൺലൈൻ കൾച്ചർ കേരള ജനതയുടെ ഭാഗമായി മാറിയപ്പോൾ കയ്യിലുള്ള ലാപ്ടോപ്പുകളും ഉപയോഗിക്കാൻ പര്യാപ്തമല്ലാതായി മാറുന്ന ഒരവസ്ഥയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഒരു പുതിയ ലാപ്ടോപ്പ് വാങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ കൃത്യമായി അറിഞ്ഞിരിക്കണം എന്നുള്ളത് ഏറെ പ്രാധാന്യമർഹിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നേരത്തെ അറിഞ്ഞു വെച്ചാൽ വേണ്ട സമയത്ത് പലതരം വെപ്രാളങ്ങളും ഒഴിവാക്കി അബദ്ധത്തിൽ ചെന്ന് ചാടാതിരിക്കാം. ലാപ്ടോപ്പുകളുടെ ശക്തിയും ഫീച്ചറുകളും പരിഗണിച്ച് തുടങ്ങുന്നതിന് മുൻപ് തീരുമാനിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലുള്ള ഒരു കമ്പ്യൂട്ടറാണ് നാം വാങ്ങേണ്ടത് എന്നുള്ളത്. നമുക്ക് ഇന്ന് ലഭ്യമായ 4 പ്രധാനപ്പെട്ട ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ലാപ്ടോപ്പ് വാങ്ങുമ്പോൾ ഓർക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് മൈക്രോസോഫ്റ്റിൻ്റെ വിൻഡോസ്. ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് മൈക്രോസോഫ്റ്റിൻ്റെ വിൻഡോസ്. ഫോട്ടോഷോപ്പ് തുടങ്ങി മിക്കവാറും പ്രോഗ്രാമുകളെല്ലാം പ്രവർത്തിപ്പിക്കാം എന്നത് ഇതിൻ്റെ ഒരു ഗുണമായി നമുക്ക് എടുത്തു പറയാം. താരതമ്യേന വില കുറഞ്ഞ കമ്പ്യൂട്ടറുകളും ലഭ്യമാണ് എന്നതും പലർക്കും ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം തിരഞ്ഞെടുക്കുന്നതിൽ ആകർഷണീയമാകുന്നുണ്ട്. ഇനി മാക് ഒ എസിനെ കുറിച്ച് നാം ഒന്ന് നോക്കുകയാണെങ്കിൽ ആപ്പിളിൻ്റെ മാക് ഒ എസ് ഉപയോഗിച്ചുകൊണ്ടുള്ള കമ്പ്യൂട്ടറുകൾക്ക് മേന്മയുണ്ടെങ്കിലും ഇത് പൊതുവെ ആപ്പിളിൻ്റെ ഹാർഡ്വെയർ ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഇതിനാൽ തന്നെ ഇതിൻ്റെ വില കൂടുതലായിരിക്കും. ഇപ്പോൾ ലഭ്യമായ ഏറ്റവും കുറഞ്ഞ മാക് കമ്പ്യൂട്ടറിന് 67,000 രൂപയിലേറെ വില നൽകണം. മറ്റൊരു പ്രശ്നം സർവീസാണ്. ഇവയ്ക്ക് സർവീസ് വേണ്ടി വന്നാൽ നല്ല പണം ചിലവാകുമെന്നത് കൂടാതെ സർവീസ് സെൻ്ററുകൾ അന്വേഷിച്ച് നടക്കേണ്ടിയും വരും. അടുത്തുള്ള കമ്പ്യൂട്ടർ മെക്കാനിക്കുകൾ മാക് കമ്പ്യൂട്ടറുകൾ നന്നാക്കി നൽകണമെന്നുമില്ല. എന്നാൽ ഇവയ്ക്ക് പൊതുവെ സർവീസ് കുറവാണ്. പണം പ്രശ്നമല്ല, മികച്ച പ്രകടനമാണ് നൽകുന്നത് എങ്കിൽ മാക് ഒ എസിലുള്ള ലാപ്ടോപ്പുകൾ പരിഗണിക്കാവുന്നതാണ്. മാക്ബുക്കുകൾ വാങ്ങാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവയെക്കുറിച്ച് പ്രത്യേകമായി പഠിക്കുന്നത് ഏറ്റവും ഉചിതമാണ്. ഇനി ക്രോം ഒ എസ് നമുക്ക് നോക്കാം. തങ്ങളുടെ ബ്രൗസറിൻ്റെ കാര്യത്തിൽ നല്ലവണ്ണം ഗൂഗിളിൻ്റെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനും ക്രോം എന്ന പേരാണ് നൽകിയിരിക്കുന്നത്. ക്രോം ബുക്കുകൾ എന്നാണ് ക്രോം നോട്ട്ബുക്കുകളെ വിളിക്കുന്നത്. സാമാന്യം മികച്ച സിസ്റ്റങ്ങൾ ലഭിക്കുമെങ്കിലും അഡോബിയുടെ ഫോട്ടോഷോപ്പ് പോലെയുള്ള സോഫ്റ്റ്വെയറുകൾ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇനി ലിനക്സ് ആണ്. അഡോബിയുടെ സോഫ്റ്റ്വെയർ, മൈക്രോസോഫ്റ്റ് ഓഫീസ് തുടങ്ങി പല പ്രോഗ്രാമുകളും വേണ്ടെന്നുണ്ടെങ്കിൽ പരിഗണിക്കാവുന്ന ഒന്നാണ് ലിനക്സ്. ഫോട്ടോ എഡിറ്റിംഗ് ഡാർക്ക് കേബിൾ ഉപയോഗിക്കാവുന്നതാണ്. ഓഫീസിന് പകരം ലിബ്രെ ഓഫീസും മറ്റും നമുക്ക് ഉപയോഗിക്കാം. പഠിച്ചെടുക്കാൻ അല്പം പ്രയാസമുണ്ടെങ്കിലും വിൻഡോസിലേതുപോലെ വൈറസും മറ്റു പ്രശ്നങ്ങളും ഉണ്ടാകില്ല. മിക്ക വിൻഡോസ് ലാപ്ടോപ്പുകളിലും ലിനക്സ് പ്രവർത്തിക്കുമെന്നുള്ളതും മറ്റൊരു പ്രത്യേകത. ഒ എസ് ഏത് വേണം എന്ന് നമുക്ക് ഇനി നിർണ്ണയിച്ചു കഴിഞ്ഞാൽ ഏത് പ്രൊസസ്സർ വേണം എന്നുള്ളതാണ് തീരുമാനിക്കേണ്ടത്. ഇന്റലും എഎംഡിയും നിലവിൽ പി സിയുടെ പ്രൊസസ്സറുകൾ ഇറക്കുന്നുണ്ട്. ഇന്റൽ നോക്കുകയാണെങ്കിൽ ഇന്റലിൻ്റെ പ്രൊസസ്സറുകൾ Core i3, Core i5, Core i7, Core i9 തുടങ്ങിയ സീരീസുകളിലാണ് ഇറങ്ങുന്നത്. ഏറ്റവും പുതിയ പ്രൊസസ്സർ 11th തലമുറയുടേതാണ്. ഇവയിൽ Core 3 ഏറ്റവും ശക്തി കുറഞ്ഞതും Core i9 ഏറ്റവും ശക്തി കൂടിയതുമായ പ്രൊസസ്സറാണ്. കൂടാതെ ഇവയുടെ പേരിൻ്റെ കൂടെ YUH എന്നും ഉണ്ടാകും. ഇവയിൽ Y ഉള്ളവയ്ക്ക് മികച്ച ബാറ്ററി പ്രകടനം ലഭിക്കും എന്നും പറയപ്പെടുന്നുണ്ട്. ഇനി AMD പ്രൊസസ്സർ നോക്കുകയാണെങ്കിൽ ഇന്റലിൻ്റേതുപോലെ തന്നെ Ryzen 3, Ryzen 5, Ryzen 7 എന്നിങ്ങനെയുള്ള സീരീസുകളിലാണ് AMD പ്രൊസസ്സറുകൾ ഇറക്കുന്നത്. ഇവ ഇന്റലിൻ്റെ സീരീസിനോട് എതിരിടാനായി ഇറക്കിയതാണ്. അതായത് ഇന്റൽ Core i5 തുല്യമായിരിക്കും Ryzen 5 എന്നുള്ളത്. ഇനി ഗ്രാഫിക്സിൻ്റെ കാര്യത്തിൽ അടുത്തിടെ AMD കേന്ദ്രീകൃത കമ്പ്യൂട്ടറുകൾ ഇന്റലിനേക്കാൾ അല്പം മുന്നിൽ കയറിയിരുന്നു എന്നുള്ളൊരു വസ്തുതയാണ്. വീഡിയോ എഡിറ്റിംഗ്, ഗെയിമുകൾ കളിക്കൽ തുടങ്ങി നല്ല ശക്തി വേണ്ട കാര്യങ്ങൾ ചെറിയൊരു പ്രകടന വ്യത്യാസം കാണാം എന്നുള്ളതാണ് കണ്ടെത്തപ്പെട്ടത്. ഇപ്പോൾ ഇന്റൽ ഒന്നാമതെത്തി എന്ന് പറയുന്നുണ്ടെങ്കിലും അതല്ല, AMD അല്പം മുന്നിൽ തന്നെയാണെന്ന് വാദിക്കുന്നവരുമുണ്ട്. AMD ഉപയോഗിക്കുന്നത് ഇൻ്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് ആണ്. ഇനി എത്ര ശക്തി വേണം എന്ന് നോക്കാം. Core i5 അല്ല എങ്കിൽ അതിന് തുല്യമായ പ്രൊസസ്സറാണ് സാമാന്യം ശക്തി വേണ്ട കമ്പ്യൂട്ടറിന് വേണ്ടി വരുന്നത്. അതേസമയം വെബ് ബ്രൗസിങ്ങും ചെറിയ ഉപയോഗവും മാത്രമേ ഉള്ളൂ എങ്കിൽ i3 ഒക്കെ മതിയാകും. എന്നാൽ കൂടുതൽ കരുത്തുള്ള PC ആണ് വേണ്ടത് എങ്കിൽ i7 സീരീസോ അതിന് തുല്യമായ AMD സീരീസോ ഒക്കെ പരിഗണിക്കേണ്ടി വരും. ക്രോം OS ആണെങ്കിൽ എല്ലാം തന്നെ ബ്രൗസർ വഴിയാണ് നിർവഹിക്കുക. അതിന് ഒരു i3 മെഷീൻ മാത്രം മതിയാകും. അല്ല എങ്കിൽ Ryzen 4000 ചിപ്പ്, i5, i7 ചിപ്പുകളിൽ പ്രവർത്തിക്കുന്ന ക്രോം ബുക്കുകളുമുണ്ട്. എന്നാൽ അവയ്ക്കായി പണം ചെലവിടുന്നതിലും ഭേദം വിൻഡോസ് മെഷീനുകൾക്കായി പൈസ മുടക്കുന്നതായിരിക്കും.
ഇനി റാമിന്റെ കാര്യം നോക്കാം വീഡിയോ എഡിറ്റിംഗ് ഗെയിം തുടങ്ങിയ ആവശ്യങ്ങൾക്ക് വേണ്ടി വാങ്ങുന്ന കമ്പ്യൂട്ടറുകൾക്ക് എത്ര റാം ചേർക്കുമോ അത്രയും നല്ലതായിരിക്കും ടെക്സ്റ്റ് എഡിറ്റിംഗ് ബ്രൗസിംഗ് വീഡിയോ കോൾ തുടങ്ങിയ ചെറിയ കാര്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാവുന്നെങ്കിൽ 4GB മതിയാകും എന്നാൽ എന്തെങ്കിലും അധിക ശക്തി വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ കുറഞ്ഞത് 8GB എങ്കിലും നല്ലതാണ് അതേസമയം 16GBയോ അതിലും കൂടുതലോ റാം ഉള്ളതാണ് ഇനിയുള്ള കാലത്ത് ശക്തി കൂടിയ പ്രവർത്തനങ്ങൾക്ക് നല്ലത് എന്നുള്ള വാദവുമുണ്ട് ലാപ്ടോപ്പ് വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് റാം അപ്ഗ്രേഡബിൾ ആണോ എന്ന് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ 4GB റാം മാത്രമാണ് ഉള്ളതെങ്കിലും ഭാവിയിൽ ആവശ്യമെന്ന് തോന്നിയാൽ കൂടുതൽ റാം വയ്ക്കാനുള്ള സാധ്യത കൂടി ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് മറ്റൊന്ന് റാം മദർബോർഡിൽ നിന്ന് ഇളക്കി മാറ്റാനാകാത്ത വിധത്തിൽ ഘടിപ്പിച്ചതാണോ എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതാണ് ക്രോംബുക്കുകൾക്ക് 4GB റാം മതിയാകും ഇക്കാലത്ത് DDR4 റാം ഉള്ള മോഡലുകൾ തന്നെ നോക്കി വാങ്ങുന്നതാണ് ഏറ്റവും മെച്ചം ഇനി ഗ്രാഫിക്സ് കാർഡിൻ്റെ കാര്യം സാങ്കേതികമായി പറഞ്ഞാൽ എല്ലാ ലാപ്ടോപ്പുകൾക്കും ഗ്രാഫിക്സ് കാർഡുണ്ട് ചിലത് ഇൻ്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു സാധാരണ ഉപയോക്താക്കൾക്ക് ഇത് മതിയാകും HD സിനിമകൾ കാണാനും അധികം ശേഷി വേണ്ടാത്ത ഗെയിമുകൾ കളിക്കാനും ഇത് മതിയാകും അതേസമയം വീഡിയോ എഡിറ്റിംഗ് ശക്തി വേണ്ട ഗെയിമുകൾ കളിക്കണം എന്നുണ്ടെങ്കിൽ ഡിസ്ക്രീറ്റ് ഗ്രാഫിക്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രാഫിക്സ് കാർഡുകൾ വേണ്ടിവരും ഇത്തരം ഗ്രാഫിക്സ് കാർഡുകൾ ഏറെയും നിർമ്മിക്കുന്നത് NVIDIA AMDയുമാണ് ഇനി സ്റ്റോറേജ് കപ്പാസിറ്റി പലതരം ഹാർഡ്വെയറുകളേക്കാൾ പ്രവർത്തനക്ഷമതയുള്ളവരാണ് SSDകൾ ലാപ്ടോപ്പുകളും മറ്റും ഉപയോഗിക്കുന്നവർ പഴയ ഹാർഡ് ഡ്രൈവുകൾ മാറ്റി SSDകൾ പ്രവർത്തിപ്പിച്ചാൽ കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തനം അതിവേഗത്തിലാക്കാൻ കഴിയും NVMe M2 തുടങ്ങിയ സ്വീകരിക്കുന്ന മദർ ബോർഡുകളാണെങ്കിൽ അവ വച്ചാൽ കൂടുതൽ ഗുണകരമായി പുതിയ കമ്പ്യൂട്ടറുകൾ വാങ്ങുന്നവരും ഇത്തരം ഡ്രൈവുകളുള്ളത് വാങ്ങുന്നത് ഏറെ ഗുണകരമാണ് ഇനി അവ വാങ്ങാനുള്ള പണമില്ല എങ്കിൽ സാരമില്ല ഇവയും മാറ്റിവെക്കാൻ സാധിക്കുന്നതാണ് സാധാരണഗതിയിൽ 256GB സംഭരണശേഷിയാണ് ഏറ്റവും കുറഞ്ഞത് ലഭിക്കുക പണമുണ്ടെങ്കിൽ 512GBയുടേത് നമുക്ക് വാങ്ങാം ഇനി സ്ക്രീനിൻ്റെ കാര്യം പറ്റുമെങ്കിൽ 1080p റെസൊല്യൂഷനുള്ള മോഡൽ തന്നെ വാങ്ങാൻ ശ്രദ്ധിക്കുക പോർട്ടുകൾ സാധ്യമെങ്കിൽ കുറഞ്ഞത് USB-C പോർട്ട് ഒരു USB-A പോർട്ട് മൈക്രോഫോൺ അല്ല എങ്കിൽ ഹെഡ്സെറ്റ് ജാക്ക് SD കാർഡ് റീഡർ തുടങ്ങിയവയും ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം നിങ്ങൾ ക്യാമറ ഉപയോഗിക്കുന്നതാണെങ്കിൽ കാർഡ് റീഡർ ഉണ്ട് എന്നുള്ള കാര്യവും ഉറപ്പുവരുത്തുന്നത് നന്നായിരിക്കും USB-C ചാർജിംഗ് ഉണ്ടെങ്കിൽ ഗുണകരമായിരിക്കും ഇന്നത്തെ കാലത്ത് ഈ ഫീച്ചറുള്ള ലാപ്ടോപ്പുകൾ വാങ്ങുന്നതായിരിക്കും പല രീതിയിലും ഗുണം ചാർജറുകൾ നഷ്ടപ്പെടുകയോ കേടാവുകയോ ചെയ്താൽ പറ്റുമെങ്കിൽ കമ്പനിയുടെ തന്നെ ചാർജറുകൾ വാങ്ങാനും ശ്രദ്ധിക്കണം ഇനി മറ്റൊരു കാര്യം വെബ്ക്യാമാണ് വെബ്ക്യാം 2020 ശേഷം ഒരു അനിവാര്യതയായി തീർന്നിരിക്കുകയാണ് ഇതിനാൽ തന്നെ നല്ല വെബ്ക്യാമുകളുടെ മോഡലുകൾ തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഏറ്റവും മെച്ചം പറ്റുമെങ്കിൽ 1080p റെസൊല്യൂഷൻ ഉള്ളവ തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ 720p എങ്കിലും നോക്കുക ലാപ്ടോപ്പിൻ്റെ ഹിഞ്ച് നല്ലതാണോ എന്നറിയേണ്ടത് മറ്റൊരു കാര്യമാണ് ഓൺലൈനിൽ പോകാതെ കടയിൽ പോയി വാങ്ങേണ്ട കാര്യങ്ങളിലൊന്നാണിത് ലാപ്ടോപ്പ് ഒരു കൈകൊണ്ട് തുറക്കാൻ പറ്റുമോ എന്നുള്ളത് നല്ലൊരു ടെസ്റ്റാണ് എന്ന് പറയുന്നുണ്ട് ഉപയോഗിച്ചിരിക്കുന്നത് നല്ല ഹിഞ്ചാണ് എന്നാണ് പറയുന്നത് ഇനി അതിൻ്റെ വലിപ്പവും ഭാരവും നിങ്ങൾ ലാപ്ടോപ്പ് ഒരു കയ്യിൽ എടുത്തുകൊണ്ട് നടക്കുമോ അതോ ബാക്കപ്പ് വേണമോ തുടങ്ങിയ കാര്യങ്ങളും പരിഗണിക്കേണ്ടതുണ്ട് ലാപ്ടോപ്പുകളുടെ ട്രാപ്പ് കാർഡുകളും കീബോർഡുകളും നോക്കി വാങ്ങണം അതുപോലെ തന്നെ ബാക്കറ്റ് ബോർഡുകൾ ചില സന്ദർഭങ്ങളിൽ വളരെ ഗുണകരമായിരിക്കും ലാപ്ടോപ്പ് വാങ്ങാൻ നീക്കി വെച്ചിരിക്കുന്ന പണത്തിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ട സ്പെസിഫിക്കേഷൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അടുത്ത നടപടി റിവ്യൂ വായിക്കൽ എന്നാണ് ഒരേ സ്പെസിഫിക്കേഷൻ ഉള്ള ലാപ്ടോപ്പുകൾ പോലും പല രീതിയിലുള്ള പ്രകടനങ്ങൾ നടത്തുന്ന നമുക്ക് കാണാൻ കഴിയും ലഭ്യമായ മോഡലുകൾ താരതമ്യം ചെയ്ത് ഉചിതമായ ലാപ്ടോപ്പ് നിങ്ങൾക്ക് കണ്ടെത്താവുന്നതാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത